ഡിസംബർ 20 അനുദിന വിശുദ്ധർ സീലാസിലെ വിശുദ്ധ ഡൊമിനിക് 1073 കാലഘട്ടം. നിങ്ങൾ നല്ലത്ത വെള്ളം പോലും പ്രതിഫലം നൽകുന്നു എന്ന വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ വാക്കുകളുടെയും ചിന്തകളെയും സ്വാധീനിച്ച സീലോസിലെ വിശുദ്ധ ഡൊമിനിക്കിനെയാണ് പുറത്താക്കി. ഡൊമിനിക് മറ്റു സന്യാസിമാർക്കൊപ്പം കാസ്റ്റിലേക്ക് പോയി. അവിടെ കാസ്റ്റിലെ രാജാവ് ഫെർഡിനാൻഡ് ഒന്നാമൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയും വിശുദ്ധ സന്യാസിമാരുടെ ജീവിതത്തെ പരിഷ്കരിക്കുവാനും തുടങ്ങി. അദ്ദേഹം തന്റെ മഠത്തിൽ ലാറ്റിൻ ആചാരത്തിന്റെ വകഭേദങ്ങളിലൊന്ന് നടപ്പാക്കി. അദ്ദേഹം തന്റെ മഠത്തെ മൊസാർബിക് ആരാധനാക്രമത്തിന്റെ കേന്ദ്രങ്ങളിലൊന്നായി മാറ്റി. പുരാതന സ്പെയിനിന്റെ ആ ഭാഗത്തെ പഠനത്തിന്റെയും ആരാധനാക്രമത്തിന്റെയും കേന്ദ്രമായിരുന്നു ആ മഠം. സാലോസിലെ വിശുദ്ധ ഡൊമിനിക് 1073 ഡിസംബർ 20 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഗർഭിണിയായ ആസിദി ഗുസ്മാന് പിൽഗമായ കയ്യെഴുത്തു പ്രതികളുടെ ഒരു ലൈബ്രറി ഉൾക്കൊള്ളുന്ന സൊളാസ്മസിലെ ബെനഡിക്റ്റൻ സഭയുടെ ഒരു ആശ്രമമാണ് ഇന്ന് ഈ മഠം. കലാപ്രേമിയായിരുന്ന ഈ വിശുദ്ധൻ സ്പാനിഷ് ക്രിസ്ത്യൻ കലാവസ്തുക്കളുടെ പ്രശസ്ത മാതൃകകൾക്കെല്ലാം പ്രചോദനം നൽകി. റോമനസ്ക് ശില്പമുറയിലുള്ള പ്രസ്തുത ആശ്രമം അദ്ദേഹത്തിന്റെ ഒരു സ്മാരകമായി നിലകൊള്ളുന്നു. ക്രിസ്തീയ അടിമ അഭിക്കുകയും ചെയ്തിരുന്നു. 13 നൂറ്റാണ്ടിലെ പ്രശസ്ത പുരോഹിതനും കവിയുമായ ഗോൺസാലോ ഡി ബെസിയോ ആണ് വിശുദ്ധന്റെ ചരിത്രം എഴുതിയത്. ഒരു ജീവിതത്തെ അതിജീവിച്ച പുണ്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളും നന്മയാൽ കാലത്തെ അതിജീവിക്കുവാൻ തുണയേകേണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം സീലോസിലെ വിശുദ്ധ ഡൊമിനിക്കിനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.